കന്നുകാലികളെ വിമാനങ്ങളിൽ കയറ്റി അയക്കുന്നത് കണ്ടിട്ടുണ്ടോ? ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെമ്മരിയാടുകളുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അതുപോലെ കന്നുകാലികളുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യയാണ് മുന്നിട്ട് നിൽക്കുന്നത്. മൃഗസമ്പത്ത് കൂടുതലുള്ള രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് അവയെ കയറ്റി അയക്കുന്നത് പതിവുള്ളൊരു കാഴ്ചയാണ്. 2019 കണക്ക് പ്രകാരം ഏകദേശം 11 ലക്ഷം ചെമ്മരിയാടുകളെയാണ് ഓസ്ട്രേലിയ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. 2014-15 വർഷങ്ങളിലെ കണക്ക് പ്രകാരം 200 കോടി രൂപയിലധികം വില വരുന്ന ആടുകളെയാണ് ഇന്ത്യ മറ്റു നാടുകളിലേക്ക് കയറ്റി അയച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ നിയമപ്രകാരം കാലികളെ ജീവനോടെ കയറ്റി അയക്കുന്നത് അനുമതിയില്ല. എല്ലാ വർഷവും കോടിക്കണക്കിന് വില വരുന്ന കന്നുകാലികളെയാണ് മിക്ക രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. കയറ്റി അയക്കുന്ന കന്നുകാലികളെ കൂടുതലായും അവയുടെ ഇറച്ചിക്കും ലെതർ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ പ്രജനനത്തിനും വേണ്ടിയാണ് ഉപയോഗിച്ചു വരുന്നത്. ജീവനുള്ള മൃഗങ്ങളായതുകൊണ്ട് തന്നെ കയറ്റി അയക്കുന്നതിൽ വലിയ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കാലികളുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്താണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഒരു ഭീമൻ ഫാമിൽ കൂട്ടമായി ആടുകളെ കടത്തുന്നതിന് വേണ്ടി നടത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സുരക്ഷിതമായി ഇവയെല്ലാം ട്രക്കുകളിൽ കയറ്റിയ ശേഷം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള തുറമുഖത്തേക്ക് യാത്ര പുറപ്പെടുന്നു. അവിടെ എത്തിയ ശേഷം ഇവർക്കായി സജ്ജീകരിച്ച കപ്പലുകളിലേക്ക് ഇവയെ സുരക്ഷിതമായി കയറ്റുമതി ചെയ്യുന്നു. ഭക്ഷണവും വെള്ളവും മറ്റും നൽകി കപ്പലിന്റെ അന്തരീക്ഷത്തോട് കാലികളെ പൊരുത്തപ്പെടുത്തിയെടുക്കുന്നു. 3 ദിവസം മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്രയാണ് ഇവരെ കാത്തുനിൽക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ നിയമപ്രകാരമുള്ള എല്ലാ വർക്കുകൾക്കും ശേഷം പഴയ പോലെ ഇവയെ ട്രക്കിൽ കയറ്റി പുതിയ ഫാമുകളിലേക്ക് കൊണ്ടുപോകുന്നു. സമാനമായ വിധത്തിൽ തന്നെയാണ് വിമാനത്തിലേക്കും ഇവയെ കയറ്റുന്നത്. എന്നാൽ ഇവിടെ നിശ്ചിത എണ്ണത്തിലുള്ള കാലികളെ മാത്രം കമ്പാർട്ട്മെന്റുകളിൽ കയറ്റിയിട്ടാണ് ഇവയെ വിമാനത്തിലേക്ക് ലോഡ് ചെയ്യുന്നത്. യാത്രയിലുടനീളം വെറ്റിനറി ഡോക്ടർമാരുടെ സംരക്ഷണയിലായിരിക്കും ഇവ ഉണ്ടാവുക. പ്രത്യേകം കാർഗോകളിലാണ് ഇവയെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് കന്നുകാലികളെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങളുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കന്നുകാലി വർഗം ഏതാണ്? നിങ്ങളുടെ ഉത്തരം എന്തായിരുന്നാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.